ഹരിദ്വാർ അയ്യപ്പ ടെമ്പിളിൽ നിന്ന് നമ്മള് രാവിലെ 6 മണിക്ക് മനസാദേവി ക്ഷേത്രം ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. ഇവിടെ ഇപ്പോൾ അയ്യപ്പ ടെമ്പിളിൻ്റെ മുന്നിലുള്ള ഗല്ലിയിലാണ് ഉള്ളത്. ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ റോഡിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നടന്നാൽ നമുക്ക് ഗംഗാ ആരതി നടക്കുന്ന ആ ഘാട്ടുകളിലേക്ക് എത്തിച്ചേരാം. അവിടെ നിന്ന് ഇച്ചിരിയും കൂടെ മുന്നോട്ടേക്ക് പോയാൽ നമുക്ക് മനസാദേവി ക്ഷേത്രത്തിലേക്ക് പോവാം. രണ്ട് തരത്തിൽ മനസാദേവി ക്ഷേത്രത്തിലേക്ക് പോവാം. നമുക്ക് താഴെ നിന്ന് റോപ്പ് വേയിൽ മനസാദേവി ക്ഷേത്രത്തിലേക്ക് പോവാം, അതല്ല എങ്കിൽ നടന്നിട്ട് മുകളിലേക്ക് കുന്നു കയറിയിട്ടും പോവാം. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ടേ ചൂട് അധികം ഉണ്ടാവില്ല, അതുകൊണ്ട് നടന്നു തന്നെ പോവാം. ഇവിടെ നല്ല ചൂടാണ്, മെയ് മാസത്തെ ആ ഒരു 45 ഡിഗ്രിക്കാണ് ചൂട്. അതുകൊണ്ട് ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് മുകളിൽ പോയിട്ട് വരാമെന്നൊക്കെയാണ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ അധികം എന്നെ കാണിച്ച് വർത്തമാനം പറഞ്ഞ് പോരാട്ടിരിക്കില്ല. ചില കാഴ്ചകളിലേക്ക് ഇവിടെ അങ്ങാടി തുറന്നിട്ടില്ല കേട്ടോ, തുറന്നു വരുന്നേ ഉള്ളൂ. ഇവിടെ ഒരു 10 മണിയാവുമെല്ലാം തുറക്കാൻ. ഇതാണ് അയ്യപ്പ ടെമ്പിളിന് സമീപമുള്ള ഗല്ലിയാണ്. ഇവിടുത്തെ ഓട്ടോകളെ വാഹനം സൈക്കിൾ റിക്ഷയാണ് ഒന്ന്, രണ്ടാമത്തത് നമ്മുടെ മോട്ടോർ എഞ്ചിൻ ഘടിപ്പിച്ചിട്ടുള്ള 2 ലക്ഷം രൂപയോളം വരും. ഒരു പ്രത്യേക തരത്തിലുള്ള ഓട്ടോയാണ്, അതാണ് ഇവിടെ പ്രത്യേകം കാണുന്നത്. ഞാൻ ആലോചിക്കും നമ്മുടെ നാട്ടിൽ എന്താ ഇത്ര സാധനം വരാത്തത്. ഈ സാധനമാണ് ഞാൻ പറഞ്ഞത് കണ്ടല്ലേ, ഈ ഓട്ടോയാ. ഇത് കയറ്റം കയറൂല്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും ഇവിടെ ഈ സാധനം ഉപയോഗിക്കുന്നത്. ഇവിടെ കയറ്റൂല, ഹരിദ്വാറിലെ സമതല പ്രദേശമാണ്. മനസാദേവി മന്ദർ മനസാദേവി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഹരിദ്വാറിലെ പ്രധാനപ്പെട്ട ഒരു ആകർഷക കേന്ദ്രമാണ് മനസാദേവി ക്ഷേത്രം. മറ്റൊന്ന് ചണ്ഡികാദേവി ക്ഷേത്രം. ഇവിടെ റക്കി പൗഡിയിലുള്ള പിന്നെ ഗംഗ ആരതി, അത് വൈകുന്നേരമാണ് കേട്ടോ. ഗംഗ ആരതി ഇവിടെ രണ്ട് തരത്തിൽ പോവാം. ഒന്ന് പൈതലായിട്ട് നടന്നിട്ട് നമുക്ക് മുകളിലോട്ട് കയറാം, രണ്ടാമത് റോപ്പ് വേയിലൂടെ നമുക്ക് മുകളിലേക്ക് എത്താം. നമ്മൾ നടന്നിട്ടൊന്ന് മുകളിലേക്ക് പോകണേ. നടത്ത ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്, സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ മുകളിലേക്ക് പോകണം, കുന്നിൻ്റെ മുകളിലേക്ക്. ഇവിടെ താഴെ റോപ്പ് വേ ഉണ്ട്, 115 രൂപയാണ് റോപ്പ് വേക്ക്. വലിയ തിരക്കൊന്നും കണ്ടില്ല, ആളുകളൊക്കെ തന്നെ. റോപ്പ് വേ മുകളിലൂടെയാണ് റോപ്പ് വന്നത്. ഇതാണ് സ്റ്റെപ്പ് കണ്ടില്ലേ. രാവിലെ ആയതുകൊണ്ടേ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് മുകളിലേക്ക് എത്താം. ഇതേ നോക്ക്, റോപ്പ് വേ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ് തൊട്ട് താഴെ. ഇവിടെ നിന്നാണ് റോപ്പ് വേ മുകളിലോട്ട് പോകുന്നത്, മുകളിൽ നിന്ന് താഴേക്കും. ഇത് ശരിക്കൊരു വനപ്രദേശമാണ്, ഗംഗാതടത്തിലുള്ള ഒരു വനപ്രദേശമാണ് മനസാദേവി ക്ഷേത്രവും പരിസരവും. രണ്ട് കുന്നുകളിലായിട്ടാണ് മനസാദേവിയും ചണ്ഡികാദേവിയും ആ ഡൈറ്റികൾ സ്ഥിതി ചെയ്യുന്നത്. മനസാദേവി ക്ഷേത്രത്തിലേക്കുള്ള ഫ്രണ്ട് ഗേറ്റ് ആണ്. ഇവിടെ നിന്നാണ് ശരിക്കും ആരംഭിക്കുന്നത്, നമ്മൾ ആ റോപ്പ് വേയുടെ വഴിയിലൂടെ വന്നോണ്ടാണ്. ആ ഗേറ്റിലൂടെ നമ്മൾ ഉള്ളിലേക്ക് എൻട്രി ചെയ്യുന്നു. ഒരു റോഡാണ്, ഒരു സൈഡിലൂടെ റോപ്പ് വേ, റോപ്പ് വേ താഴേക്ക് ഇറങ്ങുന്നു, റോപ്പ് താഴേക്ക് ഇറങ്ങുന്നു. രാവിലെ ആയതുകൊണ്ട് വലിയ ചൂടൊന്നുമില്ല, സുഖമായിട്ട് നടന്നു പോവാം. Thank you.
താഴെ ഗംഗാതീരം കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ ഹർക്കി പൗഡിയും അതുപോലെ തന്നെ ആരതി നടക്കുന്ന സ്ഥലമൊക്കെ നമുക്ക് താഴെ കാണാൻ പറ്റുന്നുണ്ട്. ഹരിദ്വാറിൻ്റെ ഒരു നല്ല ആ ലാൻഡ്സ്കേപ്പുള്ള ആ ഒരു കാഴ്ച ഇതിൻ്റെ മുകളിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഹരിദ്വാർ നഗരത്തെ നമുക്ക് ശരിക്കും കാണാൻ പറ്റും ഇവിടെ നിന്ന്. കണ്ടില്ലേ സൂര്യൻ അങ്ങനെ ഉദിച്ചു വരുന്നു. താഴെ ഗംഗാ നഗരം, ഹരിദ്വാർ, ഘാട്ടുകൾ, പൊളിക്കാഴ്ച. ഈ ഒരു നടത്തം അടിച്ചിട്ടേ ഒരുവിധ ആൾക്കാർ റോപ്പ് വേയിൽ കയറി വരും. ആ റോപ്പ് വേയിൽ കയറണമെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ നമ്മൾ ക്യൂ നിൽക്കണം. കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് ക്യൂ കുറവാണ്. മരങ്ങളെല്ലാം ഉണങ്ങിപ്പോയി, ചൂടുകൊണ്ടേ മൊത്തം ഉണങ്ങിപ്പോയി. ഗംഗാനഗരത്തിൻ്റെ ആ കാഴ്ച കണ്ടില്ലേ, ഇതിന് മുകളിലെത്തുമ്പോഴാണേ പൊളി കാഴ്ചയാണ്. അപ്പം പാലമൊക്കെ ആ പാലമൊക്കെ കാണാനുണ്ട്. താഴെ നിന്നുള്ള കാഴ്ച കണ്ടില്ലേ, ആ റോഡുണ്ട് അവിടെ, റോഡ് ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. ആ മരച്ചില്ലകൾക്കിടയിൽ നമുക്ക് ക്ഷേത്രം കാണാൻ പറ്റുന്നുണ്ട്. അത്ര വലിയ നടപ്പൊന്നുമില്ല, കുറച്ച് നടന്നാൽ നമുക്ക് മുകളിലേക്കെത്താം. നടന്നിട്ട് പോകാൻ നിങ്ങളേ ചിന്തിക്കുന്നുണ്ടെങ്കിൽ രാവിലെ വരിക കേട്ടോ, 6 മണിയാകുമ്പോൾ എഴുന്നേറ്റിട്ട് ഒരു ഓട്ടോ പിടിച്ച് കൂടെ വരിക താഴെ. അവിടെ നടന്നിട്ട് നമുക്ക് കയറാം. മുകളിലെത്തിയപ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ, ഏറ്റവും ടോപ്പിലെത്തി, ക്ഷേത്രത്തിൻ്റെ അടുത്ത് നമ്മളെത്തി. Yeah.
മനസാദേവി ക്ഷേത്രത്തിലെ കാഴ്ചകൾ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകളിലേക്ക് കയറി വന്നു മനസ്സ് മുട്ടി പ്രാർത്ഥിച്ചാൽ, നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ എന്താണോ ഇവിടെ വന്ന് പറഞ്ഞാൽ അതൊക്കെ നടത്തി തരുന്ന ദേവിയാണ് മനസാദേവി. ഹരിദ്വാറിൽ വരുന്ന ഏതൊരു ഭക്തനും ഇവിടെ എത്തിയിട്ടാണ് പോവാറുള്ളത്. അപ്പോൾ ഹരിദ്വാറിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വരാൻ മറക്കണ്ട. എന്നിട്ട് എങ്ങനെയാണ് റോപ്പ് വേയുടെ കാര്യങ്ങൾ? എന്തൊക്കെയാണ് താഴെ നിന്ന് റോപ്പ് വേ അനുഭവമായിരുന്നു. ഒരു ഒരു കൗണ്ടറിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു. അപ്പം നമുക്ക് ഏത് എൻട്രൻസ് ആണെന്നുള്ള നമ്പറിലെ കൗണ്ടറിൽ തരും. അത് വെച്ച് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് കയറി മനസാദേവി ടെമ്പിളിൻ്റെ മുമ്പിൽ വന്ന് ഇറങ്ങാം. എത്ര ടിക്കറ്റ് ചാർജ്? 145 രൂപ ആണ് ഈ ഭാഗത്തേക്ക്. കമ്പൈൻ ടിക്കറ്റ് ഉണ്ട് ചണ്ഡികാദേവി, ഇതും കൂടി 445 പ്ലസ്. ഇവിടുന്ന് ചണ്ഡികാദേവിക്ക് കുറച്ച് ദൂരമുണ്ട്, അതിനൊരു വെഹിക്കിൾ ചാർജ് അടക്കമാണ് അവർ വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം അത് എടുത്തിട്ടില്ല. റോപ്പ് വേയുമായിട്ട് മുകളിലേക്ക് ഞാൻ റോപ്പ് വേയിൽ കയറാനുള്ള ഒരു ആഗ്രഹം ഉണ്ട്, അത് മാത്രമേ എടുത്തുള്ളൂ. ഓക്കെ, ശരി. എന്നാൽ പ്രിയപ്പെട്ടവരെ, മനസാദേവി കാഴ്ചകൾ കണ്ടല്ലോ. നിങ്ങൾ ആ കാഴ്ചയൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്കെന്തായാലും ഇഷ്ടമായി. അതിനുള്ളിൽ പോയി നിറയെ ആളായിരുന്നു. ഭക്തരുടെ പാട്ടുകളൊക്കെ കേട്ടല്ലോ. അപ്പോൾ മനസാദേവി കാഴ്ചകൾ ഞാനിവിടെ വൈൻഡപ്പിക്കുകയാണ്. അടുത്ത ഹരിദ്വാർ കാഴ്ചകളുമായി വരുന്നവരേക്കും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. Thank you.